നമ്മുടെ നോമ്പ് നോമ്പാണ്. അപ്പോഴാണ് നമ്മൾ പറയാറ് وابتلت العروق وثبت الاجر ان شاء الله. لما പറയുന്നത് നോമ്പ് എടുക്കുമ്പോൾ പറയുന്നത് ദിക്ർ എന്താണ്? ذهب الظما وابتلت العروق وثبت الاجر ان شاء الله. ذهب الظما ഒരിച്ചു വെള്ളം കുടിക്കുമ്പോൾ പറയുന്നത് റബ്ബേ എന്റെ ദാഹൊക്കെ മാറി ഉടച്ചവനെ. അൽഹംദുലില്ലാ, എന്തൊരു ദാഹായിരുന്നു, ദാഹൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് തോന്നും കുറെ വേണം. അപ്പോഴാണ് ഒരു പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ ഒരു കോഫിയിലും കിടന്നോണ്ട്, പിന്നെ ലൈമും എല്ലാവർക്കും ഇഷ്ടം, ചായ ചിലർക്ക് കാപ്പി ആയിരിക്കും, ഒരു സുലൈമാനെ ഒക്കെ ടേബിളിൽ വെച്ച് നിർത്തുക. പിന്നെ നമ്മുടെ ചില ജില്ലക്കാരെ കാര്യം പറയുകയാണെങ്കിൽ ചെലവ് കൂടന്നെയാണ്. അപ്പൊ എല്ലാവർക്കും എത്തിയപ്പോ കണ്ണൂർക്കാരെ കുറ്റന്മാരല്ല, നല്ല സർക്കാർ പ്രിയരായ നല്ല മനുഷ്യന്മാരാണ്. പക്ഷെ എന്ത് ചെയ്യാണ്, അത് കോപ്പിയെടുത്തിട്ട് ഒരുപാട് ഭക്ഷണം വേസ്റ്റ് ആവുകയാണ്, അതൊക്കെ ദഹിക്കുമാണ്ടേ. അപ്പൊ പെണ്ണുങ്ങളെ എട്ടനേറായിട്ട് റമദാൻ തന്നെ ഒരു ഒഴിവ് കൊടുക്കണം ദയവു ചെയ്ത്. ഒരു നോമ്പ് തറ കഴിഞ്ഞിട്ട് തീർന്നു വിചാരിച്ചാൽ അപ്പോഴാണ് പിന്നെ പത്തരിയും പത്തലും കറിയൊക്കെ പിന്നെ പിന്നാലെ വരാൻ പോണത്. റഹ്മാനായ ആദ്യം ധാരാളമായിരുന്നു. രണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു മുത്താണ്ട് പിന്നൊരു കഞ്ഞിണ്ടോ, എന്തൊരു മഞ്ഞളൊക്കെ ഇട്ടിട്ടില്ലേ, എന്തിന് ആ ക്ഷീണല്ലേ, ഉച്ചക്ക് ചോറയിക്കാത്തതാ വിഷയം. അതിന് പകരാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രക്കൊന്നും വേണ്ട, പെണ്ണുങ്ങൾക്ക് ഒന്ന് വിവാഹത്തെടുത്തോട്ടെ. ഈ റമദാൻ അങ്ങനെ ആയിക്കോട്ടെ, നമുക്കൊരു മാറ്റം വരുത്ത. കുക്കറി ഷോക്കേന്റെ റമദാൻ വരാൻ പോവുക. റമദാൻ സ്പെഷ്യൽ ഫുഡ്, റമദാൻ ഫുഡ് ഒഴിവാക്കണം പറഞ്ഞ മാസമാണ്. അപ്പൊ സ്പെഷ്യൽ ഫുഡ് ഉണ്ടായിക്കോളി. അപ്പൊ നേരെ ഓപ്പോസിറ്റിലേക്കാണ് നമ്മൾ ഡയറക്ട് ചെയ്യുന്നത്, അതിന് തിരിച്ചറിയാം. അങ്ങനെയൊക്കെ ആവുമ്പോഴേ നമ്മൾ അതിന്റെ മീനിങ് കിട്ടുള്ളൂ, റമദാന്റെ മീനിങ് കിട്ടുക, അതിന്റെ അർത്ഥം കിട്ടണമെങ്കിൽ അത് വേണം. അപ്പൊ നമ്മൾ നോമ്പ് തുറക്കുമ്പോ പറയാണ് ദാഹം മാറി ഉടച്ചവനെ, എന്റെ നരമ്പുകളൊക്കെ നനഞ്ഞിരിക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ നരമ്പ് എന്നാകെ നനയൂല. പക്ഷെ അള്ളാഹുവിനോട് ചെയ്യുന്ന ശുക്രാണത്, റബ്ബേ നരമ്പ് നനഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നരമ്പ് എന്നാകെ നനയുന്നുണ്ടോ? ഇല്ല, ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ വിലയാണത്. ഒരു ഗ്ലാസ് വെള്ളം അള്ളാഹു തന്ന പാനീയത്തിന്റെ വിലയാണ്, അതിന്റെ ഞാമത്തിന്റെ ശുക്രാണത്. വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്ർ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ നോമ്പിന് അള്ളാഹു കൂലി തരും, അത് ഉറപ്പാണല്ലോ. ഇത് വാങ്ങൊടുക്കുന്ന നേരത്ത് നമ്മൾ നോമ്പ് തുറന്നിട്ട് പറയാം. പകലും മുഴുവൻ സിനിമയും സീരിയലും കണ്ടിരുന്നിട്ട് ഇത് പറഞ്ഞില്ല, എന്റെ കാര്യമുണ്ട്, വസബത്തൽ അജ്ർ ഇൻഷാ അല്ലാഹ് എന്ന് കണ്ട സിനിമക്കും സീരിയലിനൊക്കെ കൂലി കിട്ടൂല, ശിക്ഷയായിരിക്കും. അപ്പൊ നമ്മൾ ആ വാക്ക് പറയുന്നതിന് നമ്മുടെ കർമ്മം അതിന് സാക്ഷിയാവണം. ഈ ഹദീസിന്റെ ഈ ദുആന്റെ അർത്ഥം വലിയ അത്ഭുതമാണ്. അല്ലാഹു കൂലി തരുന്നു എന്ന് ഉറപ്പാണ്. അള്ളാഹു കൂലി തരാന്ന് വിഷയം ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് കൂലി കിട്ടും. അങ്ങനെ കൂലി കിട്ടുമെന്ന് ധൈര്യമായി പറയണമെങ്കിൽ എന്ത് ചെയ്യണം? നോമ്പ് തുറക്കുന്നവരെയുള്ള നമ്മുടെ കർമ്മങ്ങളൊന്നും ഇങ്ങനെ നോക്കണം. അപ്പോഴേ നമുക്ക് ഈ വാക്ക് പറയാൻ ശരിക്കും ധൈര്യം വരുള്ളൂ, അപ്പോഴാ വാക്കിന് അർത്ഥവുമുള്ളൂ. അള്ളാഹു നമ്മുടെ നോമ്പ് നോമ്പാക്കി തരട്ടെ. ആ ദിക്ർ എന്ന് പറഞ്ഞു നോക്കി, ദഹബൽ വമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. പിന്നെ വേറെ ദിക്റുണ്ട്, അല്ലാഹുമ്മ ലഖസുംതു വഅല റിസ്ഖിക അഫ്തർതു, അങ്ങനെയുണ്ട്, വേറെ ഉണ്ട്, അല്ലാഹുമ്മ ലഖസുംതു വബിക ആമൻതു വഅല റിസ്ഖിക അഫ്തർതു, അങ്ങനെയുണ്ട്, വേറെ ഉണ്ട് വാക്കുകൾ. അപ്പോ അങ്ങനെയൊക്കെ പറയാം. ഏതായിരുന്നാലും അല്ലാഹു തആല എല്ലാ അവയവങ്ങളെ കൊണ്ടും നമുക്ക് നോമ്പെടുക്കണം. അതിന് അല്ലാഹു തൗഫീഖ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇവാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.